നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഗ്യാസ് കുറ്റി പുല്ലും കെട്ട് അതുപോലെ തന്നെ തേങ്ങപ്പിണ്ണാക്ക് ഇവക സാധനങ്ങളൊന്നും കയറ്റി കൊടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഓടിപ്പിച്ചപ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് മാക്സി സ്കൂട്ടർ ഏത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പോർഷൻ കൊടുക്കും കുറച്ച് ഇതിലേക്ക്. അപ്പോൾ നമുക്ക് കാലിങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും. അത് ഇതിൽ സാധിക്കില്ല. അത് നമുക്ക് ഇപ്പോൾ അപ്രീലിയിലാണെന്നുണ്ടെങ്കിലും മറ്റ് ബഗ്മനിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഇരുന്ന് ഓടിക്കാനായിട്ട് പറ്റും. ഇതിലത് നമുക്ക് പറ്റത്തില്ല. ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റേഡിയേറ്റർ യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്കൂട്ടി സെഗ്മെൻറ്റിൽ നമ്മുടെ വാട്ടർ കൂൾഡായിട്ടുള്ള എഞ്ചിനോടുകൂടെ വന്നിരിക്കുന്ന ഏക വാഹനം ഈ ഇരിക്കുന്ന എയറോക്സ് ആണ്. അപ്പം ഈ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ഇതിൽ വെച്ചതിന് ശേഷം ഫ്യുവലിൻ്റെ ഇത് പ്രസ് ചെയ്യുമ്പോൾ അതാ കണ്ട നമുക്കിത് തുറന്ന് വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഫ്യുവൽ ലിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പെട്രോൾ ഉണ്ട് കേട്ടോ. ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു തലവേദന ഈ ഒരു വണ്ടിയിൽ ഉണ്ടാവില്ല. നമുക്ക് ലഗേജ് ഉണ്ടെങ്കിൽ കൂടെ നമുക്കൊരു ബൈക്കിൽ ട്രിപ്പ് പോകുന്ന പോലെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഹലോ നമസ്കാരം എല്ലാവർക്കും, ഓട്ടോ ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യമഹയുടെ ഓൾ ന്യൂ എയറോക്സ് എന്ന് പറയുന്ന മാക്സി സ്കൂട്ടർ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സ്കൂട്ടറിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്ന. എല്ലാവർക്കും ഓട്ടോ ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് വണ്ടി കാണാനായിട്ട്. മാക്സി സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു വാഹനങ്ങൾ വെച്ച് ഈ ഒരു വണ്ടി നോക്കുമ്പം തികച്ചും വലിയൊരു ഒരു ഒരു ബിഗ് സ്കൂട്ടർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫയറിങ്സും മറ്റ് ഘടകങ്ങളും ഒത്തുചേരുമ്പോൾ വലിയൊരു സ്കൂട്ടർ എന്നുള്ള പോലെയാണ് നമുക്കിത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമുക്ക് ഈ ഒരു വാഹനം മൂന്ന് കളർ ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രേ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്. പിന്നീട് ഈ കാണുന്ന മോൺസ്റ്റർ എഡിഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു മോട്ടോ ജി പി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അവരുടെ സ്പെഷ്യൽ എഡിഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാഹനം. ഈ ഒരു വാഹനത്തിനാണ് പ്രൈസും കൂടുതൽ. ഈ ഒരു ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്കിവിടെ വൈസറിൽ മോൺസ്റ്റർ എനർജി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ലോഗോസും അതുപോലെ തന്നെ ബ്ലൂ കോർ എന്ന് പറയുന്ന അവരുടെ ടെക്നോളജിയിൽ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ വിസിബിൾ ആയിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിലായിട്ട് തന്നെ യമഹയുടെ ഒരു ലോഗോ വളരെ നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ശ്രീ വിഘ്നേശ്വര മോട്ടോഴ്സ് ആണ് എറണാകുളത്തുള്ള. അപ്പം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരെ വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വാഹനത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എന്ത് ഹെൽപ്പിനാണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഭാഗങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓരോ സൈഡിലായിട്ട് നമുക്ക് ഡി ആർ എൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു നാല് പീസായിട്ടാണ് വരുന്നത്. എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു പീസ് ഉണ്ട്, ഇത് ഇങ്ങനെയായിട്ടാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇഗ്നീഷൻ ഓണാക്കുകയാണ്. എനിക്ക് നല്ല സൈലൻസ് സ്റ്റാർട്ടാണ് കേട്ടോ വണ്ടി. ആ ഭാഗങ്ങളിലേക്കൊക്കെ വരാം. ഇപ്പം ഈ രീതിയിലാണ് നമുക്ക് ഹെഡ്ലൈറ്റൊക്കെ ഓണായിട്ട് കഴിയുമ്പം കാണാനായിട്ട് സാധിക്കുക. നമ്മുടെ വണ്ടിക്ക് നല്ലൊരു ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. എൽ ഇ ഡി ഹെഡ്ലാമ്പ് യൂണിറ്റാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. നല്ലൊരു രസം ഉണ്ട് കാണാനായിട്ട്, നല്ലൊരു ഭംഗിയാണ്. അതുപോലെ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഫയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രിമ്മിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊന്നും വെറുതെ വിട്ടിട്ടില്ല. ഒരു നൈസ് ടെക്സ്ചറിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ആ ടെക്സ്ചറിങ്ങിൽ ഡിഫറൻസും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾ ഈ ഒരു സൈഡ് ഫയറിങ്ങിൽസിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് യമഹയുടെ ലോഗോയും അതുപോലെ തന്നെ മോൺസ്റ്ററിൻ്റെ ആ ഒരു ലോഗോസും കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റിക്കേഴ്സാണ് ഈ ഒരു വാഹനവും മറ്റ് മോഡൽസും തമ്മിൽ വെറും ഗ്രാഫിക്സിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന രണ്ട് വശങ്ങളിലായിട്ടാണ്
ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ഒരു വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അത്രത്തോളം ഒരു വിസിബിലിറ്റി ഇല്ല എന്നുള്ളതൊരു ഒരു സത്യാവസ്ഥയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് കാണിക്കാം, അതിപ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്കും കാര്യങ്ങളും കാണാം. നല്ല വലുപ്പമുള്ളൊരു വീലാണ്. സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മേ ബി ചെറുതായിട്ട് തോന്നുമെങ്കിലും നല്ല വലുപ്പമുള്ള 14 ഇഞ്ചിൻ്റെ വീലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടയറിൻ്റെ വിഡ്ത്ത് 110/80 സെക്ഷനിലുള്ള ടയറാണ് കിടക്കുന്നത് ഈ ഒരു വണ്ടിയുടെ അകത്ത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റോഡ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടയറും കാര്യങ്ങളാണ്. അലോയ്സാണ് നമുക്ക് ഫ്രണ്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. നമ്മൾ ബൈക്സിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പുള്ള ഷോക്കും കാര്യങ്ങളാണ്. ഇവിടെ ചെറിയൊരു ഗാർഡും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 230mm ഡയമീറ്ററുള്ള ഡിസ്ക്കാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ഹോൾസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ABSൻ്റെ ഇതാണ്. നമുക്കിതിന് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. അതുപോലെ തന്നെ കോമ്പിനേഷൻ ബ്രേക്കിംഗ് ആണ്. ഫ്രണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കും അപ്ലൈ ആവുന്നുണ്ട്. ബാക്കിൽ വരുന്നത് ഡ്രം ബ്രേക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് വശങ്ങളിലേക്ക് പോവാം. വശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ വണ്ടി ഈ രീതിയിലാണ് കേട്ടോ കാണപ്പെടുക. ഒരു പ്രത്യേക ഭംഗിയാണ്, നല്ല രസമാണ് കാണാൻ. എൻ്റെ ഫേവററ്റ് കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ ആണ്. ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഒരു കളർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ് കാണാനായിട്ട്. അതുപോലെ നമ്മുടെ ഈ സൈഡ് പ്രൊഫൈൽ ഈ രീതിയിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഗ്യാസ് കുറ്റി, പുല്ലും കെട്ട്, അതുപോലെ തന്നെ തേങ്ങപ്പിണ്ണാക്ക് ഈ വക സാധനങ്ങളൊന്നും കയറ്റി കൊടുക്കാനായിട്ട് പറ്റില്ല. പ്യുവർലി ഒരു റൈഡ്, അതുപോലെ തന്നെ അതായത് വാഹനം ഓടിക്കാനും നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളൊരു കലാപരിപാടി മാത്രമല്ലാതെ ട്രാവലല്ലാതെ വേറെ ഒരു തരത്തിൽ ഇവനെ പണിയെടുപ്പിക്കാനായിട്ട് പറ്റില്ല. ബാക്കിയുള്ള വാഹനങ്ങൾ നമ്മൾ സ്കൂട്ടിനെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പരിപാടി ഈ ഒരു വണ്ടിയിൽ നടക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചിലപ്പോൾ ഒരു ബൈക്കൊക്കെ ആയിട്ടൊരു സിമിലാരിറ്റിയൊക്കെ തോന്നും. എന്നിരുന്നാലും സ്കൂട്ടറാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ബൈക്കിൽ കയറുന്ന പോലെ തന്നെ വേണം ഇതിൽ കയറാനായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ പറയാനായിട്ട്. പിന്നീട് നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ട്രിംസിലൊക്കെ ഒത്തിരി സ്റ്റിക്കറിങ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം VVA ടെക്നോളജി. ഈ വാഹനത്തിലിരിക്കുന്ന നമ്മുടെ R15 അതേ എഞ്ചിൻ തന്നെയാണ് ഡി ട്യൂൺ ചെയ്തിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു R15 സിഗ്നേച്ചർ ആയിട്ടുള്ളൊരു മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ VVA ടെക്നോളജിയാണ്. അതായത് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്നാണ് അതിനെ പറയുക. അതൊരു നിശ്ചിത RPMന് മുകളിൽ, കറക്റ്റ് പറയുന്നത് 6000 RPMന് മുകളിലേക്ക് പോകുമ്പം ആ ഒരു വാൽവുകളുടെ ഓപ്പറേഷനിലുള്ള ഡിഫറൻസാണ് കൊണ്ടുവരിക. മാക്സിമം ഓപ്പൺ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ എയർ ഫ്യൂൽ മിക്സ്ചർ നമ്മുടെ എഞ്ചിൻ്റെ അകത്തേക്ക് മാക്സിമം കടന്നു വരികയും. സോ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന പവർ ഔട്ട്പുട്ടിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും ചെയ്യും. ഇതാണ് ഈ പറയുന്ന സാധനം. അപ്പം അതേ സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഈ കാണുന്ന രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളുമാണ് നമുക്ക് ഈ ഒരു മോൺസ്റ്റർ എഡിഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ രീതിയിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന പ്ലാസ്റ്റിക് ട്രിംസിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതാണ്, നന്നായിട്ട് തന്നെയാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ അടിപൊളിയാണ് കേട്ടോ. വണ്ടിയുടെ ഒരു അപാകതയായിട്ടും തോന്നിയില്ല. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ഗ്യാസും കുറ്റി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഈ ഒരു സംഗതിയുള്ള കാരണങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ ഫ്യുവൽ ടാങ്ക് വരുന്നത്. ഒരു 5.5 ലിറ്ററാണ് നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇവിടെയാണ് നമ്മൾ ലെഗ് വയ്ക്കുക. അത് കാരണം തന്നെ നമുക്കിവിടെ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഈ ഒരു ടൈപ്പ് റബ്ബർ കൈൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റാണ്, ചെറിയൊരു മാറ്റാണ്, പക്ഷേ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഓടിപ്പിച്ചപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് മാക്സി സ്കൂട്ടർ ഏത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പോർഷൻ കൊടുക്കും കുറച്ച് ഇതിലേക്ക്. അപ്പോൾ നമുക്ക് കാലിങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും. അത് ഇതിൽ സാധിക്കില്ല. അത് നമുക്ക് ഇപ്പോൾ അപ്രീലിയിലാണെന്നുണ്ടെങ്കിലും മറ്റ് ബർഗ്മനിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഇരുന്ന് ഓടിക്കാനായിട്ട് പറ്റും. ഇതിലത് നമുക്ക് പറ്റത്തില്ല. ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ വശങ്ങളിലേക്കൊക്കെ വരുമ്പം ഈ രീതിയിലാണ് വരുന്നത്. ഫുഡ് പെക്ക് ഇതേ ഇവിടെയായിട്ടാണ് വരുന്നത്. ഒരു അലുമിനിയം ഫിനിഷിലുള്ള നല്ലൊരു ഫുഡ് പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പില്ലിയന് വേണ്ടിയിട്ട്. പിന്നീട് ഈ ഒരു സൈഡ് സ്റ്റാൻഡിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് വരുന്നുണ്ട്. സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കാനോ അല്ലെങ്കിൽ വണ്ടി ഓണായി നിൽക്കുമ്പോൾ സ്റ്റാൻഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓഫായും പോകും. അപ്പോൾ അതൊരു സേഫ്റ്റി സൈഡാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഒത്തിരി സ്കൂട്ടേഴ്സ് അങ്ങനെ ആക്സിഡൻ്റ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. പിന്നീട് ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു വളരെ പെട്ടെന്ന് നമുക്കൊരു റിഫ്ലക്ടർ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കേസാണ് ഇത്. നമുക്ക് റിയറിൽ വരുന്നത് ഡ്യുവൽ ഷോക്ക് അബ്സോർബറാണ് വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ട് പ്രദാനം ചെയ്യുന്നതാണ് പറയുക. പക്ഷേ സിംഗിളായിട്ടൊക്കെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സസ്പെൻഷൻ ഫ്രണ്ട് സസ്പെൻഷനെക്കാട്ടിയും ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുക.
പക്ഷെ അതൊരു റൈഡിന് മോശമായിട്ട് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. നമ്മളിത് ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരായിട്ടാണ് ഈ ഒരു വാഹനം ഓടിച്ചു നോക്കിയ ആ സമയത്ത് അങ്ങനെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എഞ്ചിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. കിക്കറും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല വണ്ടിക്ക്. അപ്പം സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്ന വാഹനത്തിന്. ഈ രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതോ ഇതാണ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾ റിയർ വീലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ 14-inch വീലൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ടയർ സൈസിൽ മാരകമായിട്ടുള്ള വ്യത്യാസമുണ്ട്. 110/70 സെക്ഷനിലുള്ള ടയറാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ 14-inch നല്ല അടിപൊളിയൊരു വീലും. പക്ഷേ നമുക്ക് റിയർ ബ്രേക്ക് വന്നിട്ട് ഡ്രം ബ്രേക്കാണ് ഇതിന് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ. പക്ഷേ ബ്രേക്കിങ് നല്ലൊരു ബ്രേക്കിംഗ് ആയിട്ടൊക്കെ തന്നെയാണ് ഫീൽ ചെയ്ത്. അതുപോലെ തന്നെ നല്ലൊരു റോഡ് ഗ്രിപ്പും നമുക്ക് ഈ ഒരു ടയർ നമുക്ക് തരികയുണ്ടായി. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ടെയിൽ സെക്ഷൻ ബെറ്റർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ടെയിൽ സെക്ഷനൊക്കെ ഈ രീതിയിലാണ് വന്നേക്കുന്നത്. വണ്ടി ഇപ്പോൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വന്നേക്കുന്നത്. ഒരു 12 LED ലാമ്പ്സ് കൂടിയിട്ടുള്ളൊരു യൂണിറ്റാണ്. നല്ല ബ്രൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. ഇൻഡിക്കേറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുവരുന്ന അതേ ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഒരു മാറ്റവും ആരും അങ്ങനത്തെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അപ്ഡേഷൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്റർ പറഞ്ഞാൽ LED അവൈലബിൾ ആണ്. വെക്കാനായിട്ട് പറ്റി സാധനം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലൈസൻസ് ലാമ്പും കാര്യങ്ങളൊക്കെ ആണ്. ഇവിടെ റിഫ്ലക്ടർ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെയിൽ സെക്ഷൻ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. സോ നമുക്ക് ചെളിയും കാര്യങ്ങളൊന്നും അത്രത്തോളം ബാക്കിലേക്ക് തെറിക്കില്ലെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല സ്പോട്ടി ആയിട്ടുള്ള ഒരു ട്രിമ്മും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസാണ്. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് എന്ന് പറയുന്നത്. എക്സോസ്റ്റിനോട്ട് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇതാണ് എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഒരു സ്കൂട്ടറിൻ്റേതായിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ്. വലിയൊരു അതിൽ വലിയൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റേഡിയേറ്റർ യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്കൂട്ടി സെഗ്മെൻറ്റിൽ നമ്മുടെ വാട്ടർ കൂൾഡായിട്ടുള്ള എഞ്ചിനോടുകൂടെ വന്നിരിക്കുന്ന ഏക വാഹനം ഈ ഇരിക്കുന്ന എയറോക്സ് ആണ്. അപ്പം ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സ്പെക്കിലേക്കും കാര്യങ്ങൾക്കും കിടക്കാം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു റൈറ്റ് സൈഡ് വണ്ടിയുടെ ഈ രീതിയിലാണ് കേട്ടോ വരിക. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ലെഫ്റ്റിന് വിട്ടിട്ട് ഇവിടെ എയറോക്സ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ തന്നെയാണ്. പിന്നീട് നേരത്തെ പറഞ്ഞ വിട്ടുപോയി. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അകത്തേക്കൊരു എയർ പാസേജ് കാര്യങ്ങളും പോകുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന്. ഹോണും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വണ്ടി മൊത്തമായിട്ട് നോക്കുമ്പം കാണാനായിട്ട് സാധിക്കുക. രണ്ട് സൈഡ് വെച്ചിട്ട് പ്രത്യേക മാറ്റം അപ്പുറത്തുനിന്ന് പറയാനായിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഒരു 360 view എന്ന് പറയും നമ്മുടെ വാഹനത്തിൻ്റെ. ഇനി ഇതേ ഇതാണ് നമ്മുടെ എൻജിൻ. അപ്പോൾ എൻജിൻ സ്പെക്കിലേക്ക് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 155 cc ലിക്വിഡ് കൂൾഡ് എൻജിനാണ് നമ്മുടെ വാഹനത്തിന് അവൈലബിൾ ആയിരിക്കുന്നത്. സിംഗിൾ സിലിണ്ടറാണ്. BS6 വാഹനമാണ്. അതുപോലെ തന്നെ 8000 RPM ഈ ഒരു വാഹനത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പവർ എന്ന് പറയുന്നത് 15 VS പവർ. അതുപോലെ തന്നെ 6500 RPM 13.9 Nm ടോർക്കാണ് ഈ ഒരു വാഹനത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 126 kg ആണ്. ഈ എന്ന് പറയുന്നത് C8 ആണ്. C8 ഭാഗത്തേക്ക് വരുമ്പോൾ 790 mm C8 ഉണ്ട്. നമുക്ക് എനിക്ക് പ്ലാന്റഡ് ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇത്രയും ഏരിയ റൈഡറിൻ്റെ സീറ്റിലുള്ള കാരണം കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പ്ലാന്റഡ് ഫുഡും, ബാക്കിലേക്ക് കത്ത് കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്ലാന്റഡ് ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഭാഗത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 145 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നല്ല ഭേദപ്പെട്ടൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത്യാവശ്യം ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവിടെ ഉണ്ട്. അത്ര പെട്ടെന്ന് അടി തട്ടുന്നൊരു ഫീലൊന്നും എന്തായാലും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതേ ഇതാണ് നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് റൈഡർക്ക്. പില്ലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം കുറച്ച് കുഷൻ കുറവുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ ഇവിടെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് ഫീൽ ചെയ്യാം. എന്നാലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ള. അതുപോലെ തന്നെ ഇവിടെ എയറോക്സ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡിലിൻ്റെ ഏരിയയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് കേട്ടോ. ഈ ഒരു ഭാഗങ്ങളൊക്കെ വന്നേക്കുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട്, അടിപൊളിയാണ്. ഇനി അവിടെ നിന്ന് ഹാൻഡിലിൻ്റെ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുഷൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പുള്ളൊരു ഹാൻഡ് ഗ്രിപ്പാണ് യമഹയില് കണ്ടുവന്ന ടൈപ്പ്. ഇവിടെ ഒരു വാറൻറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അലുമിനിയം ഫിനിഷിലുള്ള നല്ലൊരു ബ്രേക്ക് ലിവേഴ്സാണ് വന്നേക്കുന്നത്. രണ്ടും അതേ ഫിനിഷിൽ തന്നെയാണ്. മിററിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിററാണ്. പക്ഷേ
ब्लाइंड स्पॉट कहें इन द सेंस ई संभव पलू पल भाग कवर तोह चुट् फील अत्र मिरा केसल अल रईट सैड रीती वन इन नमुक कंट्रोल भागते वाणी इवे नमुक मेनू टोगलान स्विच पासी पास तोहमें डिम ब्राइट टेण इंडिकेटर हॉण हॉण कैपरा अं मे या जस्ट वी ऑण आक अब अट्ठे ताकोल का इन नमें वे की वह अटोटो इन निकल ईर मेटल तक का एम हेड एम ब्लॉक नईस की अब इधर की वरिद इंसर्टियां इत श मल्टी फंगनल की सिलिंडर अलग यूनिट अब नाम ओणाट ई का फुली डिजिटल मीटर कंसोल नेगटीव डिस्प्ले नमुक वरिद्ध इंटे निकल हेड लोगो क्यों का अड़ी अलग ब्राइट सणलटे समय नीती नमक इतने इंफर्मेशन रीडेड़ान पटू ई का आर पी एम अल फ्यूल पीड़ नमुक नोक स्पीड इवे नमुक ट्रिपाण का जस्ट मेनुए स्विच प्रसुरी अब नमुक व्यतस पटू ओडोमीटर ट्रिप वन ट्रिप टू ट्रिप एफ इको एवरेज फ्यूल एफिशिएंसी तुंगीट क्यों नमुक का पटू मोल नमु टाइम क्यों का आर पी एम आटो इतमें ताइट नमु वाणिंग लैंप्स डिम ब्राइट सॉरी डिम ब्राइट अब ओरीटि एंजिन पे नमुक ऑटोमैटिक स्टार्ट स्टॉप फंक्शन और वाणिंग इतम क्यों इवे ए बी एस टेन इंडिकेटर इवे इंडिकेटर इतम क्यों मीटर कंसोल अवेलेबल अब नमुक हॉणल की वरा इधानो नमें वे हॉण कु इन नम रईट सैड नोक नमुक स्वच्छा इंजिंग स्वच्छ अल ना ऑटो स्टार्ट स्टॉपि फंगशन अभी नाम निश्चित दूर ओडियो नम सिग्नल मत निक वी ऑटोमाटिकली ऑफाई तुर् ना एक्सलेट वी स्टार्टा आ और फंगशन एल वाहन ई संभव कंवान ना सेलफ स्टार्टि स्विचिंग क्यों अब एक्सलेटर केबल ड्यूअल केबल सेटअप आई वी वह ना रीती सॉफ्ट एक्सलेटर अल नमक टाइट क्यों फील फ्रंट ब्रेक वर डिस्क अब इत्र क्यों नमुकूट मनसान पेट पीड़े नाम ताइए वो मीटर कंसोल के पीड़े नाम अवड़े ताइए वो नमक ग्लो बॉक्स अवेलेबल जस्ट प्रसो चौंड अंतम तरह वरू अगर वाटर प्रूफ आोहू इवे अ सीलिंग क्यों अब अगत नमर 12 वोल्टि ओके ഔട്ട്ലെറ്റ് നമ്മൾ മറ്റേ യുഎസ്ബിയുടെ ആ സംഭവം മേടിച്ച് കുത്തണം അതിന്റെ അകത്ത് ആ കണക്ടർ അല്ലെങ്കിൽ ആ അഡാപ്റ്റർ എന്ന് പറയുന്ന സംഭവം ഓക്കേ ഇതാണ് സംഭവം വരുന്നത് അപ്പം ഇതാണ് ഈ ഒരു സ്റ്റോറേജ് എന്ന് പറയുന്നത് അത്യാവശ്യം ഡീപ്പ് ആയിട്ടാണ് ഫോർ എക്സാമ്പിൾ ഫോൺ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഫോൺ പോ ട്ടോ ഫോൺ പോ നോ പ്രോബ്ലം അതിനുള്ള ഒരു സ്റ്റോറേജ് ഉണ്ട് അവിടെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ പേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കാം പക്ഷേ ലോക്കും കാര്യങ്ങളൊന്നുമില്ല സോ സേഫ് അല്ല അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കീ സിലിണ്ടറിന്റെ പോർഷൻ കാണാം നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് ഇതില് ഫ്യൂൽ അതുപോലെ തന്നെ ഫ്യൂൽ ഇട്ട് ഇതാണ് ട്ടോ നമ്മുടെ ഫ്യൂൽ ഇട്ട് വരുന്നത് ഇത് തുറക്കാനും സീറ്റ് തുറക്കാനും നമുക്ക് പറ്റും അപ്പോൾ ജസ്റ്റ് കീ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ഇതില് വെച്ചതിനു ശേഷം ഫ്യൂലിന്റെ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇതാ കണ്ട നമുക്ക് ഇത് തുറന്നു വരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഫ്യൂൽ ലിങ്ങിന്റെ ഏരിയ എന്ന് പറയുന്നത് പെട്രോൾ ഉണ്ട് ട്ടോ ഇതാണ് അപ്പം ഈ ഒരു സെറ്റപ്പ് ഈ രീതിയിൽ ഫ്യൂലിൻ കൊടുത്ത എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം ഈ ഒരു സെഗ്മെന്റിൽ മറ്റു വാഹനങ്ങൾ മാക്സി സ്കൂട്ടർ എന്നും പറഞ്ഞുണ്ടാക്കിയിട്ട് സാധന സീറ്റിന്റെ അടിയില്ല നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിവിടെ ലഗേജ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഈ സംഗതി മൊത്തം നമ്മൾ അൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്യൂൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നും പക്ഷെ അതൊരു വലിയൊരു കാര്യമാണ് നമ്മുടെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവലിലും ഒത്തിരി പേര് സ്കൂട്ടേഴ്സിൽ വീഡിയോസ് ലേ ലഡാക്കൊക്കെ പോയിട്ട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് എന്താ പറയുക ഇപ്പം നമ്മുടെ മല്ലു ട്രാവലർ തന്നെ പോകുന്നത് ഹോണ്ടയും അത് ഹോണ്ടയുടെ മറ്റേ ഡിയോമിയും ക്ലിക്ക് എന്ന് പറഞ്ഞ വണ്ടിയിലേക്കാണ് അപ്പം അവരുടെയൊക്കെ ലഗേജ് ഇതിൽ കെട്ടി വെച്ചിട്ട് ഇതിന് ശേഷം ഇത് ഓരോ ഇതിനാകെ 5 ലിറ്ററൊക്കെയാണ് കപ്പാസിറ്റി ഉള്ളൂ അത് തീരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു 200-300 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും നമ്മളിത് മൊത്തം അഴിച്ച് കെട്ടാനും ഒരു 15-20 മിനിറ്റ് അതിൻ്റെ പിന്നാലെ പോക്കാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു തലവേദന ഈ ഒരു വണ്ടിയിൽ ഉണ്ടാവില്ല നമുക്ക് ലഗേജ് ഉണ്ടെങ്കിൽ കൂടെ നമുക്കൊരു ബൈക്കിൽ ട്രിപ്പ് പോകുന്ന പോലെ നമുക്ക് പോകാനായിട്ട് പറ്റും ഒരു സാഡിൽസിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിലുള്ള ലഗേജും ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്താ പറയുക ഈ
സീറ്റിന്റെ മുകളിലിരിക്കുന്ന ലഗേജ് ഇറക്കിയിട്ടുള്ള ഒരു അംഗം ഉണ്ടായിരിക്കില്ല ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഐറ്റംസ് അകത്ത് വെച്ചത് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുള്ളൂ അല്ലാതെ ഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സീറ്റ് ഉറക്കാമെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവില്ല ശരിക്കും മാക്സി സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി യമഹയുടെ ഈ കാണുന്ന എയറോക്സ് ആണ് കാരണം ഒരു ലോങ് ടൂറിങ്ങിനൊക്കെ മറ്റും ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വാഹനം മേടിക്കുക സോ ആ ഒരു കാര്യത്തിൽ യമഹയ്ക്കൊരു ബിഗ് ലൈക്ക് കൊടുത്തേ പറ്റൂ കാരണം ഒന്നും തന്നെ പറയാനില്ല ഈ ഒരു സംഭവം ഇങ്ങോട്ട് മാറ്റി തന്നേന് അപ്പം നമുക്കിനി ജസ്റ്റ് ഈ ഒരു സീറ്റ് ഒന്ന് തുറന്ന് നോക്കാം എത്രത്തോളം സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൺലൈനാണ് കിടക്കുന്നത് ജസ്റ്റ് സീറ്റിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സീറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ട് നൈസൊരു ശബ്ദം കേട്ടു എന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ തുറന്ന് കഴിഞ്ഞാലേ നമുക്കൊരു 24.5 ലിറ്റർ കപ്പാസിറ്റി ഉള്ള നല്ല വലിയൊരു ബൂട്ടാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ സുഖമായിട്ടൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിൻ്റെ അകത്ത് പോകും ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൻ്റെ ഇടയിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതായത് നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ടതല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് പറ്റും ലാപ്ടോപ്പോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കേസ് വ്ലോഗർ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാൻ ഇൻ കേസ് ഒരു ക്രാഷ് ഉണ്ടായാലും ഇതിൻ്റെ അകത്ത് സേഫ് ആയിട്ടിരിക്കും അപ്പം അങ്ങനത്തേനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ചാർജിങ്ങോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ കാണുന്ന ഒരു സ്റ്റോറേജ് ഏരിയ ആണ് ഒരു നൈസായിട്ടൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യമഹ എയറോക്സിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു വാഹനം കാരണം ടൂറിങ് അല്ലെങ്കിൽ ലോങ് ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടർ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു സ്കൂട്ടിയിൽ അല്ലെങ്കിൽ ഗിയർലെസ് വെഹിക്കിളിൽ ലോങ് ടൂറിങ് നടത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടി ഈ ഇരിക്കുന്ന മുതലാണ് കാരണം അത്രയും യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം മറ്റു വാഹനങ്ങളെടുത്തിട്ട് കിടന്ന് ബുദ്ധിമുട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓൾ ന്യൂ യമഹയുടെ എയറോക്സിൻ്റെ വിശേഷങ്ങൾ എയറോക്സിൻ്റെ പ്രൈസിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിക്ക് വില വരുന്നത് ഈ കാണുന്ന വണ്ടിയുടെ വില എന്ന് പറയുന്നത് 164,334 രൂപയാണ് ഈ കാണുന്ന മോൺസ്റ്റർ എഡിഷൻ അല്ലെങ്കിൽ ഇവരുടെ സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിന് ഈ ഒരു ബ്ലാക്ക് കളറിന് ഓക്കെ ഇനി രണ്ട് കളർ വേരിയൻറ്റും കൂടിയാണുള്ളത് ഗ്രേ അതുപോലെ തന്നെ ബ്ലൂ ഈ ഒരു വാഹനങ്ങൾക്ക് വില വരുന്നത് 162,620 രൂപയാണ് ഈ വാഹനങ്ങളുടെ വില എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വാഹനം ഒരു 30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാനായിട്ട് പറ്റും 3 വർഷത്തേക്കാണ് ലോൺ വരുന്നത് ഏകദേശം 4,700 രൂപയാണ് ഒരു മാസം അടയ്ക്കേണ്ടതായിട്ട് വരും ഈ പ്രൈസ് ഒരു അപ്രോക്സിമേറ്റ് ഫിഗറാണ് ഞാൻ ഈ പറഞ്ഞത് ഏത് നമ്മുടെ ഫിനാൻസിൻ്റെ അപ്പോൾ ഫിനാൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഷോറൂമിൻ്റെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളും പറഞ്ഞു തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും ചെയ്യും സോ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം നമുക്കിന്ന് റിവ്യൂവിനായിട്ട് ഈ ഒരു വാഹനം വിട്ടു തന്നേക്കുന്നത് ശ്രീ വിഘ്നേശ്വര മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് യമഹയുടെ ഡീലറാണ് എറണാകുളത്തെ അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ താക്കോൽ എന്ന് പറയുന്നത് അടിപൊളിയല്ലേ കി അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയംനെസ് ഒക്കെ കീടെ ഭാഗത്ത് ഫീൽ ചെയ്തായിരുന്നു അതുപോലെ തന്നെ ഈ വരുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ നൈസായിട്ടുണ്ട് കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടാണ് നമ്മൾ നമ്മുടെ ആക്റ്റീവ് തുടങ്ങിയിട്ടുള്ള വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നിലവിലെ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു ശബ്ദമേ ഉള്ളൂ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടാണ് പിന്നീട് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്പം ചെറുതായിട്ടാണ് ഫീൽ ചെയ്ത് അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എൻ്റെ കൈയാണ് കൂടുതൽ ആ മിററിൽ കവറായി നിൽക്കുന്നത് സോ വാഹനങ്ങളോ ബാക്കിൽ വരുന്ന സംഭവങ്ങളോ കുറച്ച് ഏരിയയിൽ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുക പിന്നെ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഓടിക്കാം വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ പറയേണ്ട ഒരു കാര്യം R15 എഞ്ചിൻ വെച്ച വണ്ടിയാണെന്നൊക്കെ എല്ലാവരും പറയും എന്ന് വിചാരിച്ച് ഈ വണ്ടിയിലേക്ക് നോക്കാതിരിക്കരുത് ആരും എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് മാക്സി സ്കൂട്ടർ നോക്കുന്ന ഓരോ വ്യക്തി ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്തിരിക്കണം കാരണം R15 എഞ്ചിൻ്റെ ആ ഒരു റിയൽ ക്യാരക്ടർ ഇവിടെ ഇല്ല വളരെ ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറിയാണ് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് മോർ പവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 6000 RPM കഴിഞ്ഞാൽ നമ്മുടെ VVA ഒക്കെ ഇങ്ങോട്ട് ആക്റ്റീവ് ആവും പിന്നീട് നല്ല രീതിയിലൊരു എഞ്ചിൻ്റെ അതായത് നമ്മളെ എഞ്ചിൻ്റെ 15 PS പവർ എന്നൊക്കെ പറയുന്ന സംഭവം നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാനും പറ്റും R15 എഞ്ചിനാണ് എന്നിങ്ങനെ എടുത്തു പറയുന്നുണ്ടായത് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല വളരെ ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറിയോട് കൂടിയിട്ടുള്ളൊരു വാഹനമാണ് എയറോക്സ് എന്ന് പറയുന്നത് അതിൽ അവരൊത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ അത് ഈ സസ്പെൻഷനാണ് സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ സസ്പെൻഷൻ വളരെ സോഫ്റ്റാണ് അതുപോലെ പക്ഷേ ബാക്കിൽ വരുമ്പോൾ സ്വല്പം ഹാർഡാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ചാടിയ ചാട്ടമൊന്നും നമുക്ക് മോശമായിട്ട് ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെ ആ ഷോക്സൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഷോക്ക് അബ്സോർബർ അതുപോലെ തന്നെ നമ്മളിപ്പോൾ രണ്ടുപേരായിട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണ്
റൈഡി ക്വാളിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് എനിക്ക് ഈ ഒരു വണ്ടി ഓടിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ റോഡ് ഗ്രിപ്പാണ്. അതായത് ടയർ നല്ല രീതിയിൽ തന്നെ നമുക്ക് റോഡിലൊരു ഗ്രിപ്പ് തരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. ഇപ്പോൾ ഒരു നൈസൊരു ടേണോ അല്ലെങ്കിൽ ചെറിയൊരു കർവൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 110 mm വിട്ടും ബാക്കിൽ 140 mm വിട്ടുള്ള ടയറുകളാണ് കിടക്കുന്നത്. അത് കാരണം നല്ല റോഡ് ഗ്രിപ്പ് ഉണ്ട്. അത് എന്നെ വളരെയധികം ഇമ്പ്രസ് ചെയ്തൊരു കാര്യമാണ് ഈ വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ. മിററിൻ്റെ കേസിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും. പക്ഷേ എന്നിരുന്നാലും മിററിൻ്റെ ഭാഗത്ത് ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ എനിക്ക് ഈ മാക്സി സ്കൂട്ടർ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ എയറോക്സിൽ ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. നമുക്ക് കാല് ഒന്ന് റിലാക്സിങ് ആയിട്ടുള്ളൊരു പോലെ വെച്ച് ഓടിക്കാനായിട്ട് ഈ വണ്ടിയിൽ സാധിക്കില്ല. നമ്മൾ നോർമലായിട്ട് സ്കൂട്ടർ ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കണം. അത് ചെറിയൊരു ഇതായിട്ട് തോന്നി. ഞാൻ മറ്റിപ്പോൾ ബെർഗ്മാനിലാണെന്നുണ്ടെങ്കിലും അപ്രീലിയയുടെ സീരീസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫീച്ചറുണ്ട്. അപ്പം അത് മാത്രമാണ് ഇതിലൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ ഈയൊരു മാക്സി സ്കൂട്ടർ കൺസെപ്റ്റിൽ ഇന്ന് നിലവിലുള്ള വണ്ടികളിൽ ഇത് ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് നല്ലൊരു പവർ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു സസ്പെൻഷൻ സെറ്റപ്പ് ഉണ്ട്, ഫ്യൂലിൻ റീപൊസിഷൻ ചെയ്തിട്ടുണ്ട്, ഫ്യൂലിൻ ഫ്രണ്ട് നോക്കിയിട്ട്. സോ പില്ലിയൻ ഇറങ്ങണ്ടിയോ അതുപോലെ തന്നെ നമ്മൾ ലഗേജ് ഇറക്കേണ്ടതായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളില്ല. നല്ലൊരു സ്റ്റോറേജ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ആ ഒരു 155 cc കരുത്ത് നമ്മുടെ കൂടെയുള്ള കാരണം കൊണ്ടും എന്തുകൊണ്ടും ഒരു ടൂറിംഗ് വെഹിക്കിള്, ഗിയർലെസ് വെഹിക്കിളിൽ ഒരു ടൂറിംഗ് വെഹിക്കിൾ നോക്കുന്നവർക്ക് കറക്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു തരത്തിൽ എനിക്കൊരു മോശം അഭിപ്രായം ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല. പിന്നീട് കണക്റ്റീവ് ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യമഹയുടെ വൈ കണക്റ്റ് എന്ന് പറയുന്ന ആപ്പ് ത്രൂ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് ഈ ഒരു വാഹനത്തിൻ്റെ അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോൺ ഈ ഒരു വാഹനമായിട്ട് ബ്ലൂടൂത്ത് ത്രൂ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യുവൽ കൺസംപ്ഷൻ അറിയാനായിട്ട് പറ്റും, മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ലാസ്റ്റ് പാർക്കിംഗ് ലൊക്കേഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മാൽ ഫങ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമുക്കറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റവ് ഡാഷ് ബോർഡ്, അതായത് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ റാങ്കിങ് ഈ ഒരു വണ്ടി ഓടിക്കുന്ന റൈഡറിൻ്റെ ആ ഒരു റൈഡിനനുസരിച്ച് റാങ്കിങ്ങും കാര്യങ്ങളും തുടങ്ങിയിട്ട് ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വൈ കണക്ട് ത്രൂ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു വണ്ടി വളരെയധികം എൻജോയ് ചെയ്താണ് ഓടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ഇത്തരത്തിലുള്ളൊരു വണ്ടി നോക്കിയിരുന്ന ഒരാളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒത്തിരി പേര് ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഗിയർലെസ് വെഹിക്കിൾസ് നോക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും ട്രിപ്പ് ഇപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മല്ലു ട്രാവലറും എല്ലാവരും പോയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫ്യൂലിൻ്റെ സമയത്ത് അവരെല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നതായിട്ട് കാണാനായിട്ടിടയായി. അപ്പോൾ ആ നിലയ്ക്ക് മാക്സി സ്കൂട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം റോട്ടിലേക്ക് ആ ഒരു പേരും പറഞ്ഞിറക്കിയപ്പോൾ അത് കറക്റ്റ് അർത്ഥവത്താവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാക്സി സ്കൂട്ടർ എന്താണോ അത്തരത്തിൽ ടൂറിങ്ങിന് വളരെ അനുയോജ്യമായിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏക പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യമഹയുടെ എയറോക്സ് ആണ്. മറ്റ് രണ്ട് വാഹനങ്ങൾക്കുള്ള ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഫ്യൂലിങ്ങിൻ്റെ ഭാഗത്താണ് ഞാൻ കണ്ടേക്കുന്നത്. ബാക്കി ചെറിയ ചെറിയ പോരായ്മകളൊക്കെ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും. എന്നിരുന്നാലും ഫ്യൂലിന് അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ടൂറിങ് പ്രൊഡക്റ്റായിട്ട് ഇറക്കുമ്പോൾ അത് അവരുടെ മാത്രം മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനും ഒത്തിരി ഇമ്പ്രസീവ് ആണ് ഈ ഒരു വണ്ടിയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക, അതിനുശേഷം വാഹനം ഓൺ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വണ്ടിയുടെ പ്രൈസിങ് അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷോറൂമിനുമായിട്ട് ബന്ധപ്പെടാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി, ബാക്കി എല്ലാ ഹെൽപ്പുകളും അവർ ചെയ്തുതരും. എന്തെങ്കിലും കൂടുതൽ ഈ വാഹനത്തിനെ കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് വരും, ഞാൻ അവിടെ ഉണ്ട്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. പിന്നീട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയേക്കും ഇസ്മി ടീച്ചോ സൈനിങ് ഓഫ്.